ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണേ. ഈ ഒരു പലഹാരം തയ്യാറാക്കാനായിട്ട് ആദ്യമേ തന്നെ ഞാനിവിടെ കുറച്ച് റവ എടുത്തിട്ടുണ്ട്. അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഈ ഒരു റവ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതിനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഈ ഒരു റവ നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു പൊടിച്ചെടുത്ത റവ ഇനി മാറ്റിവെക്കുന്നുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് 250 ഗ്രാം അളവിൽ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് വേണ്ടിയിട്ടാണ് 1/2 കപ്പ് റവ എടുത്തിരുന്നത്. 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് അളവിൽ റവ എടുത്താൽ മതി. പൊടിച്ചെടുത്ത റവ ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പലഹാരം ഒന്ന് സോഫ്റ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ നെയ്യപ്പത്തിനൊക്കെ ചേർത്ത് കൊടുക്കുന്ന പോലെ നെയ്യിൽ തേങ്ങ കൊത്തൊന്ന് വറുത്തെടുത്തതാണ്. ഈ നെയ്യിൽ തേങ്ങ വറുത്തെടുത്തത് 3 ഏലക്കയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ്. ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയതും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു വറുത്തെടുത്ത തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു പലഹാരം കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഈ പലഹാരത്തിന് നല്ല മധുരം ആവശ്യമാണ്. അതിനുവേണ്ടി 300 ഗ്രാം ശർക്കരയിൽ 1/2 കപ്പ് വെള്ളം ഒഴിച്ചാണ് ഇത് ഉരുക്കിയെടുത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ആവശ്യമുണ്ട്. ആദ്യം യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാവൂ. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ഈ 1 കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ചുകൂടി വെള്ളം ആവശ്യമായിട്ട് വരും. ഒരുമിച്ച് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഇതുപോലെ ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അളവിലും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പരുവം ഒന്ന് കാണിച്ചു തരാം. ഇതേപോലെ വേണം നമ്മുടെ ഈ ഒരു മിക്സ് റെഡിയാക്കി എടുക്കാനായിട്ട്. റവ ചേർത്ത് കൊടുത്തതുകൊണ്ട് റവ ഒന്ന് കുതിർന്ന് വരാനും സോഡാപ്പൊടി ഇട്ട് കൊടുത്തതുകൊണ്ട് മാവൊന്ന് സോഫ്റ്റായി കിട്ടാനും വേണ്ടി 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് ഈ മാവൊന്ന് തുറന്നു നോക്കാം. ഈ മാവ് നന്നായിട്ടൊന്ന് കുതിർന്നു വന്നതിന് ശേഷം നമുക്കിതിൻ്റെ പരുവം നോക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഇതാണ് ഈ മാവിൻ്റെ പരുവം. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ചൂടായ എണ്ണയിലേക്ക് 1 കൈയിൽ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാൻ. മാവ് ഒഴിച്ചെടുത്തതിന് ശേഷം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ പുറമേ പെട്ടെന്ന് കരിഞ്ഞ് അകം വേവാതാവും. ഇപ്പോൾ ഇതിൻ്റെ 1 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ മയ്യപ്പത്തിൻ്റെ റെസിപ്പി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണിത്. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്നുള്ളത് ഞാനിപ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. പുറമേ നല്ല ക്രിസ്പി ആയിട്ടും അകം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.